പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അത് വിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനെപ്പോഴും ഇവിടെ നിൽക്കുന്നത് പാടാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ കൂടപ്പുറപ്പിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഒത്തിരി ആഗ്രഹമുണ്ട്, അവനെ എപ്പോഴും കൂടെ കൊണ്ടുവരാനൊക്കെ പലപ്പോഴും പല ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ദൈവം ഓരോ ദിവസവും വളരെ അത്ഭുതകരമായി വളരെ അതിശയകരമായി കർത്താവ് നടത്തുന്നു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം നൽകി ദൈവം ഓരോ ദിവസവും നടത്തുന്നു. ഷേറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഷേർ ജനിച്ചപ്പോൾ തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ പ്രയാസത്തിലൂടെ അവൻ കടന്നുപോയി. ഒത്തിരി പ്രയാസത്തിലൂടെ കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് അവന് ഫിക്സ് വരുമായിരുന്നു. അപ്പം മാസം തികയുന്നതിന് മുമ്പാണ് ആ കുഞ്ഞ് പുറത്തു വന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ കൊച്ചു കുഞ്ഞല്ല, അവന് ആ ഫിക്സ് വരുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ല. അവൻ്റെ വായിൽ നിന്ന് ഞൊരയും പതയൊക്കെ വരുമ്പോഴും നമ്മൾ സാധാ കുഞ്ഞിന് വരുന്ന പോലെ തന്നെ നമ്മളത് ഓർത്തു. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, കുഞ്ഞ് വളർന്നു വരുന്നതോറും അവൻ്റെ ബുദ്ധിമുട്ട് കൂടി വന്നു. സാധാരണ ഒരു ഫിക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ പനിയുള്ളപ്പോഴാണ് വരുന്നത്, ദേഹം ചൂടാകുമ്പോഴാണ്. പക്ഷേ അവൻ വെറുതെ നിൽക്കുമ്പോഴും അവന് വെറുതെ ഓടി നടക്കുമ്പോഴൊക്കെ പെട്ടെന്ന് വന്ന് മറിഞ്ഞു വീണ്. അവൻ്റെ തലയിൽ ഒരു 10-22 മുറിവുണ്ട്. ഇപ്പോഴതിൻ്റെ പാടുണ്ട്, മുടി വെട്ടിക്കഴിയുമ്പോൾ കാണും 10-22 മുറിവ് പാടുണ്ട് അവൻ്റെ തലയിൽ. ദൈവം ഇത്രത്തോളം ദൈവം അവനെ അത്ഭുതകരമായിട്ട് കൊണ്ടുവരുന്നു. മറ്റു കുഞ്ഞുങ്ങളെക്കാട്ടിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് അവൻ്റെ പഠിത്തത്തിലും എല്ലാത്തിലും. സ്കൂളിലൊക്കെ ചേർക്കുന്ന സമയത്ത് മറ്റുള്ളവർ പറഞ്ഞ് എന്തിനാ നോർമൽ സ്കൂളിൽ വിടുന്നത്, അവനെങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂളിൽ വിട്ടാൽ പോരെ. പക്ഷേ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥന അവരവനെ നോർമൽ സ്കൂളിൽ കൊണ്ടാക്കി. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അവൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇത്ര പ്രയാസത്തിലൂടെ ഇത്ര ബുദ്ധിമുട്ടിലൂടെ അവനെ ദൈവം കൊണ്ടുവരുന്നത്, അവൻ്റെ ജീവിതത്തിൽ അവനും വേദനാജനകമായ ഒത്തിരി സാഹചര്യത്തിലൂടെ കുഞ്ഞു കടന്നുപോയി. അതുപോലെ തന്നെ മാതാപിതാക്കൾ, ഞാൻ ഇവിടെ മുമ്പ് എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസി കടന്നു വന്നപ്പോൾ ഞാനും എൻ്റെ അനിയനും അവനാ ഇത് ദൈവം കൂടെ കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ പ്രതി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, ഇവന് ഈ ഒരു പ്രശ്നമുള്ളത് കാരണം, ബുദ്ധിമുട്ടുള്ളത് കാരണം പപ്പായ്ക്കും മമ്മിക്കും ജോലി വിട്ട് നാട്ടിലേക്ക് വരേണ്ട വന്നു. ഡൽഹിയിലായിരുന്നു അവർ. ഒരു നിമിഷം അവന് കൊടുക്കാനുള്ള മരുന്നിന് വരെ ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പ്രയാസം കൂടി വരുമ്പോൾ മരണത്തോട് മല്ലടിക്കുമ്പോൾ മമ്മി പ്രാർത്ഥിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം നീ തന്നതാണെങ്കിൽ സൗഖ്യത്തോടെ എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തിരിച്ചെടുത്തോണം. ദൈവം എന്നെ അത്ഭുതകരമെന്ന് പറയട്ടെ. കർത്താവനെ അത്ഭുതകരമായി അവൻ്റെ ആയുസ്സിനെ ദൈവം നീട്ടിത്തന്നു. ഇന്ന് അവനെ അതിൻ്റെ സാക്ഷ്യത്തോടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവം എനിക്കൊരു പാട്ട് തന്നു, കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും ഊമരും മുടന്തരും എല്ലാം കുതിച്ചുയരും. അത് എനിക്ക് ആ പാട്ടിൻ്റെ വരികൾ തന്നത് ഇതുപോലുള്ള ഓരോ സാക്ഷ്യങ്ങളാണ്. ഇവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ മാതാപിതാക്കൾ, അവരിലൂടെ കിട്ടിയ അനുഭവങ്ങളൊക്കെയാണ് ഈ പാട്ടിലേക്ക് കൊണ്ടുവന്നത്. പഠിക്കുമ്പോൾ ദൈവം അവന് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തു, ഇത്രത്തോളം ദൈവം അവനെ കൊണ്ടെത്തിച്ചു. ലോകം ഒരുപക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കി പറയും. ചില മാതാപിതാക്കൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ട് നടക്കാനും കൂടെ കൊണ്ടുപോകാനും. കാരണം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ അത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം അവനെ വിടുവിച്ചു. വിൺമയമാ ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ദൈവത്തിന് അവർ ഏറ്റവും വിലപ്പെട്ടതാണ്. ദൈവത്തിനത് അവർക്ക് ഏറ്റവും, നമ്മുടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പ്രയാസമായിരിക്കും, അയ്യോ അങ്ങനെയുള്ള ഒരു കുഞ്ഞ് നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ പുറത്തിറങ്ങാൻ നാണക്കേടാണ്. കാരണം പലർക്കും ഇല്ലാത്ത ദേഷ്യം ഭയങ്കര കൂടുതലാണ്, സ്വഭാവത്തിൽ വ്യത്യാസം. എന്ത് കണ്ടാലും വേണം, എന്ത് സാധനം കണ്ടാലും വേണം, അതൊരു പക്ഷേ നമുക്കൊരു നാണക്കേടായിരിക്കാം. പക്ഷെ ഇങ്ങനെ നമ്മൾ നാണക്കേടുന്ന പല വിഷയത്തിലും ദൈവത്തിന് അവർ വിലപ്പെട്ടതാ, ദൈവത്തിന് പലപ്പോഴും വിലപ്പെട്ടതാ. അതെ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, അവരുടെ മാതാപിതാക്കളോടുള്ള പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, വിൺമയമാം ശരീരം ദൈവം നമുക്ക് തരും. ആ വിൺരൂപിയെ നമ്മൾ നേരിൽ കാണുമ്പോൾ ഈ ശരീരമെല്ലാം മാറി വിൺമയേറിയത് കർത്താവ് നമുക്ക് തരും. അതെ, കുഞ്ഞിനും എനിക്ക് ഇങ്ങനൊരു സഹോദരനെ കിട്ടിയതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. കാരണം പലപ്പോഴും അവനെ എനിക്ക് കൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നെക്കാട്ടിലും ദൈവം ഒത്തിരി കഴിവ് ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. കീബോർഡ് വായിക്കാനും വയലിൻ വായിക്കാനും, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിവ് കൊടുത്ത് അവർ ഏതെങ്കിലും സ്റ്റേജിൽ അത് പെർഫോം ചെയ്യുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഒരു പക്ഷേ അവർ കീബോർഡ് വായിക്കുമ്പോൾ അവർ സ്റ്റീഫൻ ദേവസിയെ അങ്ങനെ താരതമ്യം ചെയ്യുന്നവരുണ്ട്.
അങ്ങനല്ല, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവ്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവം അവനിലൂടെ ചെയ്തെടുക്കുന്നു. അതെ, ആ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇന്ന് കുഞ്ഞിനെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതാണ്, ദൈവം ജീവിക്കുന്നു. വീട്ടിൽ നിന്ന് മാതാപിതാക്കളെ ഇറക്കി വിട്ടപ്പോൾ, വിശ്വാസത്തിൻ്റെ പേരിൽ ഇറക്കി വിട്ടപ്പോൾ, ഈ കുഞ്ഞാണ് അതിൻ്റെ മെയിൻ കാരണം. അവനെ അവർക്ക് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഞങ്ങൾ അനുഭവിച്ചായിരുന്നു. പക്ഷേ ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും വേണ്ടാത്തതിനെ ദൈവം എടുത്തുപയോഗിച്ചു. പ്രിയ അനീഷ് പാസ്റ്റർ എപ്പോഴും പറയുന്നത് പോലെ, ആ മൺപാത്രത്തെ, അതിന് ഷേപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കർത്താവ് അതിനെടുത്ത് ആ കളിമണ്ണെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഷേപ്പ് വരാൻ തുടങ്ങി, മാറ്റങ്ങൾ വരാൻ തുടങ്ങി. സ്കൂളിലൊക്കെ വിട്ടപ്പോൾ പലരും പഴിഞ്ഞു. സ്കൂളിൽ പോകുന്ന വഴി റോഡിലൊക്കെ പോകുമ്പോൾ ഫിക്സ് വന്ന് പെട്ടെന്ന് വീഴുക, കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മതിലിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഫിക്സ് വന്ന്, എന്ന് വെച്ചാൽ മിനിറ്റിന് വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ അത് ബാധിച്ചു, അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ അത് ബാധിച്ചു. ഇപ്പോൾ ഞങ്ങൾ പറയും അവൻ ഒരു കുഴപ്പമില്ല, പക്ഷേ ഡോക്ടർമാരെ നോക്കിയാൽ പറയാൻ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നത് വിശ്വാസത്തിൻ്റെ വാക്കാ, കുഞ്ഞിനൊരു കുഴപ്പമില്ല. അതെ, വിൺമേമാം ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ അല്ലല്ലെല്ലാം മാറും. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ, ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്ന കുഞ്ഞുങ്ങളെ ഇവരോരോരുത്തരും ദൈവം ഇവരെ പൊന്നുപോലെ സൂക്ഷിക്കും. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് പറയാൻ കഴിയാത്ത ഒരു കാര്യം ദൈവത്തിന് പറയാൻ കഴിയും. അതെ, നരയോളം ഞാൻ നിന്നെ ചുമക്കാം. ഒരു ഒത്തിരി മാതാപിതാക്കൾ ടെൻഷൻ അടിക്കുന്നുണ്ട്, ദൈവമേ ഞങ്ങളുടെ കാലശേഷം ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും. പക്ഷെ കർത്താവ് പറയും, അതെ, നിന്നെ ഞാൻ ഈ ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ നരയോളം നിന്നെ ഞാൻ ചുമന്നോളാം. കുഞ്ഞിപ്പോൾ പാട്ട് പാടും, സ്വർഗീയ ശില്പിയെ നേരിൽ ഞാൻ കാണും, എൻ്റെ അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തുമ്പോൾ, വിൺമേമാം ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എൻ്റെ അല്ലലെല്ലാം മാറിയിടുമേ. ും നാഥൻ്റെ ഒന്നു
മോഹം ഞാൻ കാണും വിമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ വിമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടും ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ ഇതിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ ഇതിടുമ്പോ മയമാകും ശരീരം ആ നിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ വിന്മയമാകും ശരീരം ആ നിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ മയമാകും ശരീരം ആ നിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടും.